നമസ്കാരം. ഭാരതകേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ലോക സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ മുൻകൂട്ടി പ്രവചിച്ച് ലോകശ്രദ്ധ നേടിയെടുത്ത പ്രവാചകയാണ് ബാബ വാങ്ക. അവർ പ്രവചിച്ചിരുന്ന പല കാര്യങ്ങളും സത്യമായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ ഇതിനൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ബാബ വാങ്കയെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറവല്ല. അന്ധയായ പ്രവാചക ബാബ വാങ്ക 2022 വേണ്ടിയും നിരവധി പ്രവചനങ്ങൾ നടത്തിയിരുന്നു. വർഷം പകുതി പിന്നിടുമ്പോൾ അവരുടെ രണ്ട് പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നാണ് വിവരമാണ് പുറത്തു വരുന്നത്. ഈ വർഷം അവസാനത്തോടെ മറ്റു പ്രവചനങ്ങളും സത്യമാകുമോ എന്ന് നോക്കുകയാണ് ലോകം. ഓസ്ട്രേലിയയുടെയും ദക്ഷിണേഷ്യയുടെയും ചില ഭാഗങ്ങളിൽ അതിശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് വാങ്ക പ്രവചിച്ചു. ഫെബ്രുവരിക്കും ഏപ്രിലിനുമിടയിൽ ഓസ്ട്രേലിയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തങ്ങളിൽ ഒന്നാണ് ഉണ്ടായത്. ദുരന്തം സൗത്ത് ഈസ്റ്റ് ക്യൂൻസ്ലാൻഡിന്റെ ചില ഭാഗങ്ങൾ, വൈറ്റ് ഡേബർനെറ്റ്, ന്യൂ സൗത്ത് വെയിൽസ്, ബ്രിസ്ബെയിൻ എന്നിവിടങ്ങളിൽ പ്രളയത്തിൽ മുങ്ങി. രണ്ടാമത്തെ പ്രവചനത്തിൽ ലോകത്തിലെ വിവിധ പ്രധാന നഗരങ്ങളിലെ രൂക്ഷമായ ജലക്ഷാമം പരാമർശിക്കപ്പെട്ടു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ പോർച്ചുഗലിലെയും ഇറ്റലിയിലെയും ഗവൺമെന്റുകൾ അവരുടെ ജല ഉപഭോഗം ഏറ്റവും കുറഞ്ഞ അളവിൽ പരിമിതപ്പെടുത്താൻ പൗരന്മാരോട് ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ ഇന്റർനെറ്റിൽ പൊന്തി വന്നു. 1950കൾക്ക് ശേഷമുള്ള ഏറ്റവും മോശം വരൾച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ഇറ്റലിയുടെ സ്ഥിതി പരിതാപകരമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പോർച്ചുഗലിന്റെ 97% കടുത്ത വരൾച്ചയിലാണ്. 2022 ബാബ വാങ്കയുടെ മറ്റു പ്രവചനങ്ങൾ ഇതെല്ലാമാണ്. സൈബീരിയയിൽ നിന്ന് പുതിയ വൈറസുകളെ കണ്ടെത്തുമെന്ന്, ഇന്ത്യയിൽ പാടശേഖരങ്ങളെ ആക്രമിക്കുന്ന വെട്ടുകിളി ശല്യം വാങ്ക പ്രവചിച്ചിരുന്നു, ജനജീവിതം വെർച്വൽ റിയാലിറ്റിയിലേക്ക് മാറും, ലോകത്തെ നിരീക്ഷിക്കാൻ അന്യഗ്രഹ ജീവികൾ എത്തുമെന്നും, അവർ ഓ മൂവ മൂവ എന്ന വാഹനത്തിലാണ് ഭൂമിയെ നിരീക്ഷിക്കുകയെന്നും വാങ്കയുടെ പ്രവചനരേഖയിലുണ്ട്. ഇതെല്ലാം 2022 നടക്കുമെന്നാണ് ബാബ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഈ വർഷം തന്നെ നടക്കുമോ എന്ന് ആശങ്കയിലാണ് ജനങ്ങൾ. ബൾഗേരിയക്കാരിയായ ബാബ വാങ്ക മരിക്കും മുൻപേ 5079 വരെയുള്ള പ്രവചനം നടത്തിയിട്ടാണ് മൺമറഞ്ഞത്. ആ വർഷത്തോടെ ലോകം അവസാനിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ 85% കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവചനങ്ങളാണ് നടത്തിയിരുന്നത്. ബൾഗേറിയയിലെ സ്ട്രൂമിക്കയിൽ വാൻഗേലിയ പാണ്ടേ ദിമിത്രേവ എന്ന പേരിൽ ജനിച്ച ബാബ വാങ്കയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്. എന്നാൽ ഭാവിയിലേക്ക് കാണാൻ അനുവദിക്കുന്ന ഒരു വരദാനം ദൈവത്തിൽ നിന്ന് ലഭിച്ചതായി അവർ അവകാശപ്പെട്ടു. 1996 സ്തനാർബുദത്തിന് കീഴടങ്ങിയ ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ ലോകം അവസാനിക്കുന്ന വർഷമായ 5079 വരെയുള്ള പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടെന്ന് ശിഷ്യന്മാർ അവകാശപ്പെടുന്നു. അവരുടെ അവകാശവാദങ്ങൾ ചിലർ അല്പം സംശയത്തോടു കൂടിയാണ് എടുക്കുന്നതെങ്കിലും പലരും ആ പ്രവചനങ്ങൾക്ക് ചെവി കൊടുക്കുന്നു എന്നതാണ് സത്യം. കാരണം അതിൽ പലതും യാഥാർത്ഥ്യമായി എന്നത് തന്നെ കാരണം. 9/11 ആക്രമണവും അമേരിക്കയിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റിന്റെ നിയമനവും ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു. 2017 ബ്രെക്സിറ്റും അവർ പ്രവചിച്ചിരുന്നു. 2022 ഒരു പുതിയ മഹാമാരിയും 2028 മനുഷ്യർ ശുക്രനിലേക്ക് യാത്ര ചെയ്യുമെന്നും അവയവം മാറ്റിവെക്കൽ സാങ്കേതിക വിദ്യ 2046 മനുഷ്യരുടെ പ്രായം 100 വയസ്സിനപ്പുറം വർദ്ധിപ്പിക്കുമെന്നും അവർ പ്രവചിച്ചു. 2100 ഇരുട്ടില്ലാതാകുമെന്നും ഭൂമിയുടെ മറ്റൊരു പ്രദേശം കൃത്രിമ സൂര്യപ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.